Please be seated.
നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസായുടെ പ്രധാന തിരുനാൾ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹപ്രദമായ ദിവസങ്ങളാണിത്. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെയും പ്രതീകമായിട്ട് നമ്മുടെ ഒഫറ്ററിയിലാണ് നമ്മൾ ആരംഭിക്കുക. തുടർന്ന് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ തിരികൾ തെളിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ നൊവേന ലതീഞ്ഞ്, പിന്നീട് പ്രൊസഷൻ്റെ അവസാനത്തിൽ ഇന്നലത്തെ പോലെ തന്നെ യൂക്കറിസ്റ്റിക് ബെനഡിക്ഷൻ. ഈ രീതിയിലാണ് ഇന്നത്തെ തിരുകർമ്മങ്ങളിലൂടെ നമ്മൾ പോവുക. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നോബിളച്ചനാണ്. മറ്റ് വൈദികരെല്ലാവരെയും തന്നെ നമുക്ക് പരിചയമുണ്ട്. മുല്ലക്കര അച്ഛൻ കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചതാണ്. അങ്ങേയറ്റത്തുള്ള അച്ഛൻ ഫാദർ മാത്യു തയ്യൽ, അച്ഛനും MSFS സഭാ സമൂഹത്തിൽ അംഗമാണ്. പിന്നെ ഫാദർ ജോയൽ വിതസ്. അപ്പോൾ എല്ലാ വൈദികരെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് ഏറ്റവും ഹൃദ്യമായി ഇടവകയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. വളരെ പ്രത്യേകിച്ച് മരിയൻ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ഇടവകയിലെ സ്ത്രീജനങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും നമ്മൾ ഓർക്കുന്നു. ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒഫറ്ററിയിൽ നമുക്ക് പങ്കുചേരാം. ഒഫറ്ററിയുടെ അവസാനത്തിൽ തിരികൾ കത്തിക്കാനായിട്ടുള്ളവരും ഇവിടെ തയ്യാറാവുക. ഈശോയുടെ പ്രകാശം വിശുദ്ധ അൽഫോൻസായുടെ ജീവിതത്തിൽ കണ്ടതുപോലെ നമ്മുടെയും ജീവിതത്തിലെ പ്രകാശം മനോഹരമാകുവാനായിട്ടും ആ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകുവാനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കുചേരാം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് തമ്പുരാന്റെ തിരക്കരങ്ങളിലേക്ക് ഒരിക്കൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തെയും ഇടവകയും
വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥമായി വഴി തമ്പുരാനെ സമർപ്പിച്ച് തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ തമ്പുരാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തോടെ ഭക്തിയോടെ സ്നേഹത്തിന്റെ ഈ ബലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. നല്ലവനായ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. So
അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശമെടുത്ത് അവിടെ തേപ്പിച്ചെന്ന വിശുദ്ധ അൽഫോൻസായെ മഹത്വത്തിലേക്ക് ഉയർത്താൻ തിരുമനസ്സായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കന്മാരന്റെ രക്ഷാദായകമായ വിശുദ്ധ ബലിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. Lord our God, when the sweet fragrance of your love wafts over us, and when our souls are enlightened with the knowledge of your truth, may we be found worthy to receive your beloved Son as he appears from heaven. May we also glorify you and praise you unceasingly in your church, crowned like a spouse with every goodness and grace, for you are the Lord and Creator of all, forever and ever.
Amen. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ ഭർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും, ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അവർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്സ്തുത്യർഹനും ബലവാനുമായ അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 28 വാക്യങ്ങൾ 8 മുതൽ 12 വരെ. കർത്താവെ ആശീർവദിക്കണമേ. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. The second reading, a reading from the book of Isaiah, chapter 53, verses 10 to 12. Bless be Lord. But the Lord was pleased to crush him in infirmity.
If he gives his life as an offering for sin, he shall see his descendants in a long life, and the will of the Lord shall be accomplished through him. Because of his affliction, he shall see the light in fullness of days. Through his suffering, my servant shall justify many, and their guilt he shall bear. Therefore, I will give him his portion among the great, and he shall divide the spoils with the mighty. Because he surrendered himself to death and was counted among the wicked. And he shall take away the sins of many and win pardon for their offenses. The word of the Lord. Praise be to the Lord our God. മഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ അൽഫോൻസ് ആമദൻ തിരുനാളിൽ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ കരവിരുതല്ലോ വാനവിതാരങ്ങൾ ഉൽഘോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. The third reading, a reading from the first letter of St. Paul to the Corinthians, chapter 10, verses 23 to 32. Everything is lawful, but not everything is beneficial. Everything is lawful, but not everything builds up. No one should seek his own advantage, but that of his neighbor. Eat anything sold in the market, without raising questions on grounds of consciousness. For the earth and its fullness are the Lord's. If an unbeliever invites you and you want to go, eat whatever is placed before you without raising questions on the grounds of conscience. But if someone says to you, this was offered and sacrificed, do not eat it on the account of the one who called attention to it and on the account of conscience. I mean, not your own conscience. If I partake thankfully, why am I
Why am I reviled for that over which I give thanks? So whether you eat or drink, or whatever you do, do everything for the glory of God. Avoid giving offense, whether to Jews or Greeks or the Church of God. Just try as I try to please everyone in every way, not seeking my own benefit, but out of the many, that they may be saved. This is the word of the Lord. Thanks be to God. പരിശുദ്ധാത്മാവെന്നും സ്തുതിയുയരട്ടെ ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനം നിങ്ങളോട് കൂടെ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11 ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ. ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിന്റെയും അവളുടെ സഹോദരിയായ മത്തായിയുടെയും ഗ്രാമമായ ബെഥാനിയയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളെ അയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദായയിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്കും അവന്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഭാരത കത്തോലിക്ക സഭയുടെ പ്രഥമ വിശുദ്ധയും കേരള കത്തോലിക്ക സഭയുടെ അഭിമാനവും സിറോ മലബാർ സഭയുടെ അഹങ്കാരവുമായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ഇന്ന് ഭക്തി സാന്ദ്രമായി ആഘോഷിക്കുകയാണ്. ഇടവ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ ആദ്യമായി ഏവർക്കും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു മനുഷ്യന് വലിയൊരു ആഗ്രഹമുണ്ടായി. അവന് ലെതറിന്റെ ഒരു നല്ല ചെരുപ്പ് മേടിക്കണം. തന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി തനിക്ക് കിട്ടുന്ന തുച്ഛമായ പണമെല്ലാം സ്വരക്കൂട്ടി അവസാനം ഒരു നാളിൽ അവൻ ആ ചെരുപ്പ് വാങ്ങിക്കുന്നു. തന്നെ ഒത്തിരിയേറെ ആഗ്രഹിച്ചു വാങ്ങിച്ച ആ ചെരുപ്പിനെ ഒത്തിരിയേറെ അവൻ സ്നേഹിച്ചു, പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പരിപാലിച്ചു. ഒരിക്കൽ ആ ചെരുപ്പുമിട്ട് ഒരു യാത്ര പോകുന്ന വേളയിൽ പെട്ടെന്ന് മഴ വന്നപ്പോൾ അവൻ ഓർത്തു, എന്റെ ചെരുപ്പ് ലെതറിന്റെയാണ്, മഴ നനഞ്ഞാൽ അത് കേടായി പോകുമെന്ന്. പെട്ടെന്ന് തന്നെ അവൻ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പ്രവേശിച്ച് ആ ഗ്രഹനാഥനോട് ഇപ്രകാരം ചോദിക്കുന്നു, തന്റെ ചെരുപ്പ് ലെതറിന്റെയാണ്, മഴ നനഞ്ഞാൽ അത് കേടായി പോകും, ഇതിനെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചോട്ടെ, ഇതിലെ പിന്നീട് ഒരിക്കൽ വരുമ്പോൾ ഞാൻ തിരിച്ച് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. ഇതിനോട് സമാനതയുള്ള മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൃതസംസ്കാരത്തിന് മഴ ആയതിനാലും മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാലും കുറച്ചുപേർ മാത്രമേ പങ്കെടുത്തുള്ളൂ. മൃതസംസ്കാര ചടങ്ങിനായിട്ട് അമൃത ശരീരം വഹിച്ചു കണ്ട് അവിടെ കൂടിയിരുന്നവർ മൃതസംസ്കാരത്തിനായി പോകുന്ന വേളയിൽ വഴിയിൽ വെച്ച് വലിയ മഴ പെയ്യുന്നു. മുന്നോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തിയായ മഴ. അപ്പോൾ അവര് അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ ഗ്രഹനാഥനോട് ചോദിച്ചു, കുറച്ച് സമയത്തേക്ക് ഈ മൃതശരീരം ഞങ്ങൾ ഇവിടെ വെച്ചുകൊള്ളട്ടെ, മഴ തോർന്നു കഴിയുമ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി സംസ്കരിച്ചു കൊള്ളാമെന്ന്. പക്ഷേ ആ ഗ്രഹനാഥൻ അതിന് അനുവാദം കൊടുത്തില്ല. പ്രിയമുള്ളവരെ, ഈ രണ്ട് സംഭവവും ഒരു ലേഖകൻ ഒരു മാസികയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നു, ചില അവസരത്തിൽ ചില മരണമടഞ്ഞ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു ചെറിയ ചെരുപ്പിന്റെ വില പോലും ഇല്ലാത്ത അവസരം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ചിലരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ജീവിതത്തിന് ചെരുപ്പിന്റെ പോലും വിലയില്ലാത്ത ഒരു അവസരം വന്നു ചേരുമെന്ന് ആ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ ഓൾ മന്ദരിയുടെ പോലും വിലയില്ലാതിരുന്ന ഒരു സ്ത്രീ, പാവപ്പെട്ട ഒരു സ്ത്രീ, ദൈവത്തിന്റെയും ഈ ലോകത്തിന്റെ മുഴുവനെയും വിലയുള്ളവളായി തീർന്ന സംഭവം. ആ സംഭവത്തെ വിവരിക്കുന്ന ദിവസമാണ് ജൂലൈ 28, അല്ലെങ്കിൽ നാം ഇന്ന് ആഘോഷിക്കുന്ന തിരുനാൾ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ. ജീവിച്ചിരുന്നപ്പോൾ ഈശോയെ അഗാധമായി സ്നേഹിച്ചു. ആരാലും അറിയപ്പെടാണ്ട് ഒരു മഠത്തിന്റെ ഒരു ചെറിയ റൂമിൽ ഇരുന്ന് ഈശോയെ അഗാധമായി സ്നേഹിച്ച് പ്രണയിച്ച് ഈശോയുടെ സ്വന്തമായി ആയിത്തീർന്ന ഒരു പുണ്യവതി വിശുദ്ധ അൽഫോൻസ. തന്റെ പരിപാപനമായ ജീവിതം കൊണ്ട് വിശുദ്ധയായി തീർന്ന പുണ്യവതി. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്ക് വിശുദ്ധനായി തീരുവാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും വിലപ്പെട്ട ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ അൽഫോൻസാമ നമുക്ക് പറഞ്ഞു തരും, സഹനം എന്ന്. സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന സഹനമായിരുന്നു അവളെ വിശുദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത്. വിശുദ്ധ അൽഫോൻസാമയെ നമ്മൾ സഹനത്തിന്റെ പുത്രി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നു. അവൾ സഹനത്തെ വെറുത്തില്ല, സഹനത്തെ ഭയപ്പെട്ടില്ല, മറിച്ച് സഹനത്തെ അവൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു, സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. സഹനങ്ങൾ നല്ലതാണ്, സഹനങ്ങളെ അവൾ പ്രണയിച്ചു എന്നല്ല ഇതിന് അർത്ഥം. മറിച്ച് അവൾ പ്രണയിച്ചത് ക്രിസ്തുവിനെയാണ്, താൻ സ്നേഹിച്ച യേശുനാഥനെയാണ് അവൾ സ്നേഹിച്ചത്, പ്രണയിച്ചത്. ആ സഹനത്തിന്റെ ആ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്
തന്റെ ജീവിതത്തെ തന്നെ സമ്പൂർണമായിട്ട് തന്റെ പൊന്നു തമ്പുരാന് സമർപ്പിച്ച പുണ്യ വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ. ആ സമർപ്പണത്തിന്റെ ഭാഗമായിട്ട് തന്റെ ശരീരത്തെ തന്നെ വികൃതമാക്കാൻ അവൾ തയ്യാറായി. സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് അവളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് ചരിത്രം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ജനനം മുതൽ മരണം വരെ സഹനത്തിലൂടെ മാത്രം, സഹനം മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ അനുദിന ജീവിതത്തിലെ കുരിശുമെടുത്ത് തന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്ത നല്ല നാഥന്റെ വാക്കുകൾ തന്റെ സ്വജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അർത്ഥവർത്തമാക്കിയ ഒരു പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രോഗത്താൽ ഉണ്ടാകുന്ന കഠോര വേദനകളും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പരാതി കൂടാതെ, പരിമിതികൾ കൂടാതെ സ്വയം നിശബ്ദയായി സന്തോഷത്തോടെ സഹിച്ച പുണ്യവതി. ഓരോ സഹനത്തിലും തന്റെ നാഥനെ താൻ കൂടുതലായി സ്നേഹിക്കുകയാണ് എന്നാണ് അവൾ ഉരുവിട്ടുകൊണ്ടിരുന്നത്. സഹനമാണ് തന്റെ ജോലി എന്നാണ് അവൾ പ്രഖ്യാപിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവ് യേശുമിശിഹായോടുള്ള അർത്ഥവത്തമായ സ്നേഹവും അവൻ തരുന്ന സഹനങ്ങളും ഏറ്റെടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശുദ്ധരായി തീരാം എന്ന സത്യം വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു. ഒരു സഹന ബലിയായി അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഈ വിശുദ്ധ എന്തുകൊണ്ടാണ് സഹനങ്ങളുടെ മുന്നിൽ പതരാതിരുന്നത്? എന്തുകൊണ്ടാണ് സഹനങ്ങളെ അവൾ ജീവിതത്തിലേക്ക് ആനയിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത്? എന്താണ് അവർക്ക് സഹനത്തെ സ്വീകരിക്കാൻ, സഹനത്തെ അഭിവരിക്കാൻ ശക്തി പകർന്നത്? തന്റെ ജീവിതത്തിലേക്ക് പകർത്തേക്കപ്പെട്ട വിശ്വാസവും താൻ തന്റെ ജീവിതത്തിൽ വളർത്തിയെടുത്ത ദൈവസ്നേഹവുമാണ് അതിന് കാരണമായത് എന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ തോമാശ്ലീഹ തന്റെ നാഥന്റെ പാത പിന്തുടർന്ന് ഭാരതദേശത്തേക്ക് വന്ന് ഭാരതത്തിൽ വിശ്വാസത്തിന്റെ വിത്ത് പാകി. ആ തോമാശ്ലീഹയിലൂടെ വളർന്ന അവിശ്വാസം, തോമാശ്ലീഹയിലൂടെ കൈമാറപ്പെട്ട അവിശ്വാസം സ്വീകരിച്ച് ഒരു സത്യവിശ്വാസിയായി, ക്രിസ്തു ദ്വാസിയായി, ക്രിസ്തുവിന്റെ മകളായി, ക്രിസ്തുവിന്റെ മണവാട്ടിയായി ജീവിച്ച് വളർന്ന് മരിച്ച് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട മഹത് വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. ബാല്യകാലത്തിൽ തന്നെ തന്റെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയ അവിശ്വാസത്തെ മുറുകെ പിടിച്ച്, അവിശ്വാസത്തെ ലാളിച്ച് പരിപാലിച്ച്, ആ വിശ്വാസത്തെ തന്റെ ജീവിതത്തിൽ കത്തി ജ്വലിപ്പിച്ച്, ആ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വേദനാജനകമായ ജീവിത സാഹചര്യത്തിലും വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. പല നിസ്സാര കാരണങ്ങളാലും വിശ്വാസത്തെ വലിച്ചെറിയുന്ന നമ്മുടെ ഈ തലമുറയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം, ആ വിശ്വാസ ജീവിതം ഒരു പ്രചോദനമായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന് മൂന്ന് കുഴപ്പങ്ങൾ ആണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ വിശ്വാസം വളരെ വീക്കാണ്, ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത് ആണ്. അതുകൊണ്ടാണ് ഒരു വസ്ത്രം മാറുന്ന ലാഘവത്തോടെ ആ വിശ്വാസത്തെ എറിഞ്ഞുകളയാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായി നമ്മുടെ വിശ്വാസം തിയറിറ്റിക്കൽ ആണ് എന്നാണ് പറയുക. കുറെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കാണാതെ പഠിച്ച് അതിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസം, ഭാഗികമായ ഒരു വിശ്വാസം. മൂന്നാമതായി നമ്മുടെ വിശ്വാസം ഇൻഫന്റ് സ്റ്റേജിൽ ഉള്ള ഒരു വിശ്വാസം എന്നാണ് പറയപ്പെടുക, അല്ലെങ്കിൽ ശൈശവത്തിലുള്ള ആണ് നമ്മുടെ വിശ്വാസം എന്ന്. ചെറിയ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ഒരാൾ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ അവർ അങ്ങോട്ടേക്ക് പോകും. വേറൊരു വ്യക്തി ഐസ്ക്രീം കൊടുത്താൽ അവരങ്ങോട്ടേക്ക് മാറും. മറ്റൊരു വ്യക്തി ടോയ്സ് കൊടുത്താൽ അവർ അങ്ങോട്ടേക്ക് പോകും. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു പ്രകൃതി. ഈ പ്രകൃതി നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എവിടെയെങ്കിലും പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ, അങ്ങോട്ടേക്ക് നമ്മൾ ഓടിപ്പോകും. മറ്റൊരിടത്ത് അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നുണ്ടോ, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നു.
ഈ രീതിയിൽ നമ്മുടെ വിശ്വാസം ഇൻഫൻസി ലെവൽ ആണ് എന്ന് പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ സാഹചര്യത്തിനും അവസരത്തിനും ഒത്തു മാറുന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തന്റെ ജീവിതത്തിലേക്ക് ബാല്യകാലത്ത് തന്നെ പകർന്നു കിട്ടിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ വിശ്വാസ ജീവിതം നമുക്കൊരു മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു. വിശ്വാസത്തെ പ്രതി സ്നേഹിക്കുവാനും അവിശ്വാസത്തെ പ്രതി മരിക്കുവാനും റെഡിയായിട്ടുള്ള സ്ട്രോങ് ആയ തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. ആ അൽഫോൻസാമ്മയുടെ ജീവിതവും വിശ്വാസവും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യം വേണ്ട മാറ്റം വരുത്തുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നു. രണ്ടാമതായിട്ട്, പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ ബലത്തിലാണ് അവൾ സഹിച്ചത്. താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്റെ പൊന്നു തമ്പുരാനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. അവനോടൊത്ത് സഹിക്കുവാൻ അവൾ പ്രയത്നിച്ചു. ഓരോ സഹനവും സ്നേഹിക്കുവാനുള്ള ഒരു അവസരമായിട്ട് അവൾ അതിനെ കണക്കാക്കി. അതുകൊണ്ടാണ് അവൾക്ക് എല്ലാ സഹനവും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാനും സഹിക്കുവാനും സാധിച്ചത്. നമുക്കറിയാം, ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ പോലെ ആകാൻ നാം നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കും, ആ വ്യക്തിയെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ തന്റെ സഹന ജീവിതത്തിലൂടെ തന്റെ പൊന്നു തമ്പുരാനെ അനുകരിക്കാൻ അവൾ പ്രയത്നിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി പിടഞ്ഞു മരിച്ച തമ്പുരാനെ അനുകരിച്ചുകൊണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു, തന്റെ നാഥൻ കുരിശിലാണ് മരിച്ചത്, എനിക്കും കുരിശിൽ മരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, സ്നേഹത്തെ പ്രതി ഒരു സ്നേഹബലിയായി തീർന്നവൾ, സ്നേഹത്തെ പ്രതി ജീവിതം മറ്റുള്ളവർക്കായി ഉഴിഞ്ഞു മാറ്റിവെച്ചവൾ, സ്നേഹത്തെ പ്രതി തന്റെ ജീവിതത്തെ ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞു തീരുവാൻ അനുവദിച്ച പുണ്യവതി. ജീവിതത്തിൽ വിശ്വാസത്തിന് ദൈവസ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ പുണ്യ ജീവിതം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഐശ്വര്യത്തിലും സന്തോഷത്തിലും മാത്രം കൊണ്ടു നടക്കേണ്ട ഒന്ന് മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ സർവ മേഖലകളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദൈവത്തോടൊത്ത് ഒരുമിച്ച് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാകണം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം. അങ്ങനെ പഠിക്കുന്ന മനുഷ്യർക്കാണ് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തോടൊപ്പമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് വിശ്വാസത്തെ വലിച്ചെറിഞ്ഞു കളയുന്ന ആധുനിക തലമുറയ്ക്ക് അൽഫോൻസാമ്മയുടെ വിശ്വാസ ജീവിതം ഒരു ദീപമായി നമ്മുടെ മുന്നിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അനേക വേദനകളുടെ കഠോര വേദനകളിലും എന്റെ നാഥനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ വേദനകളെ ഒരു റോസാപ്പൂക്കളായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സ്നേഹമുള്ളവരെ, പറയാൻ എളുപ്പമാണ്, ദുരിതങ്ങൾ വരുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും വേദനകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് ഒരുമിച്ചിരുന്ന് സഹിക്കുവാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായ ദൈവവിശ്വാസവും ദൈവസ്നേഹവും ദൈവാശ്രയ ബോധവും നമുക്കുണ്ടാകണം. തന്റെ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് നമ്മുടെ വിശ്വാസവും. ആ വിശ്വാസത്തിലുള്ള ആഴം നമുക്ക് ഒത്തിരിയേറെ അത്യന്താപേക്ഷിതമാണ്. ആ വിശ്വാസത്തിന്റെ ആഴവും ആ വിശ്വാസവുമാണ് വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് തന്റെ ജീവിതത്തിലുള്ള സഹനങ്ങളെ അഭിമുഖീകരിക്കുവാനും സ്വീകരിക്കുവാനും നൽകിയ ശക്തി. പ്രിയമുള്ളവരെ, വിശ്വാസം ഉള്ളവർക്ക് ഒരു സഹനവും ബുദ്ധിമുട്ടുള്ളത് ആവുന്നില്ല. ഏത് വേദനയും മറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങളും ആ വ്യക്തിക്ക് അനായാസം അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നു. കരുത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ വേദനകളെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി നമുക്കും നമ്മളെ
തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ അതിനെ നമ്മെ ഈ തിരുനാൾ വഴി പരിശുദ്ധ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി നല്ലവനായ തമ്പുരാൻ അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഫോൻസാമയുടെ മാധ്യസ്ഥം ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായി ഈ ദീപബലിയെ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ തമ്പുരാൻ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി നമ്മളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവനും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി നിലനിൽക്കുന്നതിനും ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയെ പോലെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള കൃപയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലും അനുദിനം വളരുവാനും എല്ലാവരിലും എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്നും ഭിന്നതയിലും ഏകാന്തതയിലും കഴിയുന്നവർക്ക് വിടുതലും ആശ്വാസവും നൽകണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമെന്നും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും ലോകം മുഴുവനെയും സമാധാനപൂർണമാക്കണമെന്നും യുദ്ധങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമെന്നും നീതിയുടെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാനസികവും ശാരീരികവുമായ പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വിടുതലും സൗഖ്യവും കൊടുത്തരളണമെന്നും വാർദ്ധക്യത്താലും ഏകാന്തതയാലും ക്ലേശിക്കുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷന്മാരുമായ മാർ ജേക്കബ് മെത്രാനെയും ജോയ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളിൽ നിന്നും മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും നിത്യാശ്വാസം കൊടുത്തരളണമെന്നും അവരുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുസഭയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും മിഷണറിമാരെയും സഭാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമെന്നും സഭയ്ക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ എതിർപ്പുകളെയും വിമർശനങ്ങളെയും മർദ്ദനങ്ങളെയും സമചിത്തതയോടെ നേരിടുവാൻ വേണ്ട ശക്തി പ്രദാനം ചെയ്യണമെന്നും സഭയിലും ഞങ്ങളുടെ ഇടവകയിലും ധാരാളം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലയെ അനുഗ്രഹിക്കണമെന്നും പഠന വൈകല്യം ബുദ്ധിമാന്യം എന്നിവയാൽ ക്ലേശിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വന്തം കുറ്റത്താലും അല്ലാതെയും ജയിൽ ശിക്ഷയും മറ്റു ശിക്ഷകളും അനുഭവിക്കുന്നവരും ഭ്രൂണഹത്യ കാരുണ്യവധം എന്നീ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ മക്കൾക്ക് ആശ്വാസവും പാപപ്രതിയും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞു സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നശിതയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്പന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ചിഹ്നത്തെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധംപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഫോർ ദ സുപ്രീം പോണ്ടിഫ് ഇൻ റോം, പോപ്പ് മാർ ഫ്രാൻസിസ്, the ruler and head of the universal church, for the major archbishop Mar George, the father and head of our church, for the bishop Mar Jacob, the father and head of our diocese, for the bishop designate Mar Joy, for all bishops for the entire Holy Catholic Church, for priests, consecrated men and women, lay leaders, rulers, and all those in our authority, Kartave kurbana svigrikaname. Kartave kurbana svigrikaname. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനമായും വർത്തിച്ച നീതിമാന്മാർ വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ.
ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ സഹോദരിമാർക്കും മരിയൻ മിനിസ്റ്റർ എല്ലാ അംഗങ്ങളുടെയും പ്രത്യേക നിയോഗങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ,
നമ്മുടെ കർത്താവിശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദങ്ങളോടെ സമീപിക്കാം അനുദാത്മകളാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നതയുമായ അങ്ങയെ സകലരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരണപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രശ്നപതരും നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു Our Father in heaven, hallowed be thy name, thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power and the glory, forever and ever. Amen. കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരോപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, വരുവിൻ. പാപപൂർത്തി നേടി നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവിൻ. അർഹതയുള്ളവർക്ക് എല്ലാ നന്മകളും നൽകുന്നതും ജീവൻ മറിഞ്ഞിരിക്കുന്നതുമായ ഈ വലിയ രഹസ്യത്തെ പരിശുദ്ധമായ ഹൃദയത്തോടെ നിങ്ങൾ സമീപിക്കുവിൻ. ഇതുവഴി നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുകയും രോഗങ്ങൾ സുഖമാക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. Lord our God, it is right and just at every moment and all seasons to offer praise and worship and thanksgiving to your glorious name. In your great compassion, though we are weak, you made us worthy to relish the sweetness of your life-giving vine words, to glorify your name with the angels, to partake in these holy mysteries you have given us, and to constantly sing hymns of praise and thanksgiving to you, Most High, the Father, the Son, and the Holy Spirit, the Lord of all forever. Amen. Bless us, O Lord. സകലത്തെയും ബൗത്രീകരിക്കുന്ന അതിന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനുമോ ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിവായുധം വർദ്ധിച്ച് എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നമ്മായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
With joy and hope in our hearts, let us pray. Lord, hear our prayer. Lord, hear our prayer. Lord, you raise Saint Alfonso to the host of saints. Fill us with the spirit of prayer and sacrifice. Lord, hear our prayer. Lord, grant us the grace to seek the hand of God in all our sufferings and sorrows, like Saint Alfonso, who bore witness to you through her sufferings and self-sacrifice. Lord, hear our prayer. Lord Jesus, you offered yourself as a victim on the cross for us sinners. Saint Alfonso imitated you by offering herself as a victim on your altar. Grant us the strength and grace to offer ourselves to you at every moment as a burnt offering, like our holy sister, Saint Alfonso. Lord, hear our prayer. Lord Jesus, at the moment of your death, you prayed to the Father, saying, "Not my will, but thy will be done." Saint Alfonso also imitated you, praying in the same fashion. Help us to soothe our superiors and to do your will in all circumstances. Lord, hear our prayer. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നള്ളി ചെയ്ത സ്നേഹ നിറഞ്ഞ ഈശോയും, അങ്ങീ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. ഈശോ മറിയമേ ഉസ്തേപ്പേയും, നിങ്ങളുടെ പ്രത്യേക ഭക്തയായ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും ഭാവികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശദീകരിച്ച് സ്വർഗസൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും അങ്ങേ വിശുദ്ധ ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്
ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധ അൽഫോൻസായി ഞങ്ങൾക്ക് മാതൃകയും മാധ്യസ്ഥ്യമായി നൽകിയ കർത്താവേ, അവളുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ അതീവ ശാരീരികമായ എല്ലാ അപകടങ്ങളും രക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹദാനങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോദൻ പ്രിയദാസിയൽഫോൻസ സകലത്തിൻ സാക്ഷിയമൽഫോൻസ വിശുദ്ധീതൻ പരിമള സൂര്യമത വിളങ്ങിടും നമ്മേ സമർപ്പിക്കുന്നേ അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ ഈശോദൻ സവിധേ Please be seated. നമ്മുടെ തിരുനാളിൻ്റെ നന്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുനാളിന് വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തിയ എല്ലാവരെയും വളരെയേറെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. ഇടവക സമൂഹത്തിൻ്റെ കൃതജ്ഞത നേതൃത്വം നൽകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് മരിയൻ മിനിസ്ട്രിയാണ് ആ ഒരു നിയോഗം ഏറ്റെടുക്കുകയും അതുപോലെ മനോഹരമായിട്ട് ക്രമീകരിക്കുകയും ചെയ്തത്. അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തിരക്കർമ്മങ്ങൾക്കും മറ്റ് ഒരുക്കങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകിയ ധാരാളം പേരുണ്ട്. കൈക്കാരന്മാരുടെയും പരിഷ്കൗൺസിൽ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അവരെല്ലാവരെയും വളരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം വൈദികരടുത്ത് നമ്മുടെ സമീപത്തുള്ള വൈദികർ പലരും ഇവിടെ വന്ന് ബലിയർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരെല്ലാവരെയും വളരെയേറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇടവക സമൂഹത്തിൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് നമുക്ക് ലതീനാണ്, ലതീനെ തുടർന്നാണ് പ്രദക്ഷിണം. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ പ്രദക്ഷിണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മനോഹരമായിട്ടുള്ള സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാർത്ഥനയുടെ അനുഭവമാണ്. അപ്പോൾ ആ പ്രൊസഷനിൽ എല്ലാവരും പങ്കുചേരുക. കൈക്കാരന്മാർ മറ്റുള്ള നേതൃത്വം നൽകും. അവർ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് തന്നെ പ്രൊസഷനിൽ കൃത്യമായിട്ട് പങ്കുചേരുവാനായിട്ട് പരിശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ പദ്ധതികളൊക്കെ തോന്നുക നല്ലതാണ്. നമുക്ക് അടുത്ത വർഷം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ വർഷം നമ്മൾ കൈകാര്യമായി നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് കൃത്യമായിട്ട് പോവുകയും ഓരോ വിശുദ്ധൻ്റെ രൂപത്തോടും ചേർന്ന് കുറച്ച് പേരുണ്ട്, അവർ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് നമ്മൾ ജപമാല ചൊല്ലിയാണ് ഇപ്പോൾ മുന്നോട്ട് പോവുക. അപ്പോൾ ആ ജപമാലയ്ക്ക് നേതൃത്വം നൽകുക. അടുത്തുള്ളവരെല്ലാവരും ആ ജപമാലയിൽ ഭക്തിയോടുകൂടി പങ്കുചേരുകയും ചെയ്യുക. അങ്ങനെ അത് മനോഹരമായിട്ടുള്ള ഒരു ദൈവാനുഭവമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ മാത്ര നിയോഗങ്ങൾക്കല്ല, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ധാരാളം പേര് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല കാരണങ്ങൾക്കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്തവരുണ്ട്, പല കാരണങ്ങൾക്കൊണ്ട് നമ്മൾ നകന്നു കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിയോഗങ്ങളെ വിശുദ്ധ അൽഫോൻസയുടെ മാധ്യസ്ഥരോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ അവസരം കൂടിയാണത്. അത് സഭയോട് ചെയ്യുന്ന, സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു സേവനവുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ ഹൃദയങ്ങൾ ഉണ്ടായിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മൾ പ്രൊഫഷന് ശേഷം ഇവിടെ തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തതുപോലെ ലതീനിൻ്റെ ബാക്കി പ്രാർത്ഥനകളും പിന്നീട് യൂക്കറിസ്റ്റിക് ബെനഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ ബെനഡിക്ഷനിലും നമുക്ക് ഭക്തിയോടുകൂടി പങ്കുചേരുക. ബെനഡിക്ഷന് ശേഷം മരിയൻ മിനിസ്റ്റർ അംഗങ്ങൾ ഒരു പിക്ചർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബെനഡിക്ഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള സമാപന ഗാനത്തിൻ്റെ അവസരത്തിൽ മരിയൻ മിനിസ്റ്റർ അംഗങ്ങൾ എല്ലാവരും വന്ന് നമ്മൾ പിക്ചർ എടുത്ത് അതിനുശേഷമാണ് നേർച്ച സ്വീകരിച്ച് നമ്മൾ പാരിഷ് ഹാളിലേക്ക് പോവുക. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഓർത്തിരിക്കുകയും കൃത്യമായി പാലിക്കുകയും ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവസരത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ അഭിമന്യ ജോയി പിതാവിൻ്റെ ഇൻസ്റ്റലേഷൻ ഒക്ടോബർ മാസം 1st തീയതിയാണ് നടത്തപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
ഇന്ന് പ്രത്യേക സർക്കുലർ ഉണ്ടായിരുന്നു ഇവിടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിയുന്ന പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ആ സർക്കുലർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിലുണ്ട്. എങ്കിലും നമ്മുടെ ഈ പ്രൊസഷനിലും അതുപോലെ നവേനയിലും ലതീജിലുമൊക്കെ അഭിയുന്ന പിതാവിനെയും രൂപതയുടെ പ്രവർത്തനങ്ങളും കൂടി ഓർക്കുക. മറ്റേതാനും കാര്യങ്ങൾ CCD ബന്ധപ്പെട്ടാണ്. CCD രജിസ്ട്രേഷൻ ഒരു വിധം എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നെങ്കിലും ഒരു കുറച്ച് പേര് കൂടി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ നമ്മൾ CCD ആരംഭിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തന്നെ നമുക്ക് പിന്നെ ഡെഡ് എൻഡ് കഴിഞ്ഞു. എങ്കിലും ചെയ്യാത്തവർ ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഓഗസ്റ്റ് 7 മുതലാണ് CCD ആരംഭിക്കുക. അപ്പം നമ്മുടെ CCD പ്രോഗ്രാമിനെയും ഇന്നത്തെ പ്രാർത്ഥനകളെയും നമ്മൾ ഓർക്കുക. അതിൽ സഹായിക്കുന്നവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മൾ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി August 7 ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിരുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. August 14 അപ്പോൾ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഗ്രാജുവേറ്റ്സായിട്ടുള്ള എല്ലാവരും അവരുടെ പേര് വിവരങ്ങൾ ഓഫീസിൽ നൽകണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ഓട്ടർ സർവേഴ്സിന് ട്രെയിനിങ് ഉണ്ട്. ഓട്ടർ സർവേഴ്സിനായിട്ട് പലരെയും സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഓൺ സാറ്റർഡേ August 13 രാവിലത്തെ കുർബാനയ്ക്ക് ശേഷമായിരിക്കും ഓട്ടർ സർവേഴ്സ് ട്രെയിനിങ്. അതിൽ സൈനപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ വിശുദ്ധ കുർബാന രാവിലെ 9 ആരംഭിക്കുക. നമുക്ക് തിരുനാളിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥനകൾക്കും അതുപോലെ വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട മാത്യുവച്ചനെയും അതുപോലെ മുല്ലക്കരച്ചനെയും നോബിളച്ചനെയും ജോയലച്ചനെയും ഒക്കെ നമ്മുടെ ഇടവകാ സമൂഹത്തിൻ്റെ കൃതജ്ഞത പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഡിയർ ഫാദേഴ്സ്. നമുക്ക് ലതീജനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പ്രൊസഷനിൽ പങ്കെടുക്കുന്ന രൂപങ്ങൾ എടുക്കുന്നവർ അതിനായിട്ട് തയ്യാറാവുക. അതുപോലെ കുടകൾ മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് ഈ പ്രൊസഷനായിട്ട് തയ്യാറെടുക്കുക. സദയം കേൾക്കണമേ സ്വർഗ പിതാവാ സകലേശ ദിവ്യാനുഗ്രഹമേകണമേ നരരക്ഷകരാമി സിഹായി ദിവ്യാനുഗ്രഹമേകണമേ ദൈവാത്മാവാ സകലേശ പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ക്രൂശികനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ കുരിശിൻ പാദ കൊടർന്നവളേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്
Thank you.
Thank you.
ഞങ്ങളിൽ കഴിയ
ആത്മീയവും ശാരീരികമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കനിയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മൗറിസേഫിന്റെയും സകല വിശുദ്ധരുടെയും സ്വീകൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളെ തീക്ഷണത ഉള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അൽഫോൻസാമയുടെ സുഹൃത്തങ്ങൾക്കനുസരിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മൗറിസേഫിന്റെയും അൽഫോൻസാമയുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമാണ്. പരിശുദ്ധ കുർബാന ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, മിശിഹ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേ കിടുവാൻ നരനായി വന്നു പിറന്നവനെ, മിശിഹ കർത്താവേ, മാലാഖമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരത്തു ഞങ്ങൾ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ.
അഖിലലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനമനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപദപിതാവുമാർ ജേക്കി പത്രാനു വേണ്ടിയും നിയുക്തമെത്രാന്മാർ ജോയിപ്പിതാവിന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ രൂപതയെയും ഇടവകയെയും ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായ വൈദികരെയും തീക്ഷ്ണതയുള്ള സന്യാസിനിയ സന്യാസികളെയും ചൈതന്യം നിറഞ്ഞ ആത്മായ പ്രേക്ഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും ആസന്നവരണർക്ക് സമാധാനവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും യുവതി യുവാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥിക്കാം ലോകാവസാനം വരെ മനുഷ്യരോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാരുണികനായ കർത്താവേ ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പാപങ്ങളെ കുറിച്ച് വസ്താത്തുപയ്ക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേൻ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേൻ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമാരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോനതമപ്പം നീ നിത്യമഹോനതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമാരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോനതമപ്പം നീ നിത്യമഹോനതമപ്പം നീ ദിവ്യ ശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യ നിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ നിന്ന്
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാഥൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാഥൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. So happy feast. Happy feast. Please be seated. ഇനി ഒത്തിരിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ തിരുനാൾ പ്രദക്ഷിണമൊക്കെ വളരെ മനോഹരമായിട്ട് നടന്നു. നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ചെണ്ടമേളവും അതുപോലെ കരിമരുന്ന് പ്രയോഗമൊക്കെ വളരെ മനോഹരമായിരുന്നു. അതുപോലെ മഴയിൽ നിന്നൊക്കെ അൽഫോൻസാമയുടെ മാധ്യസ്ഥന്റെ ശക്തി നമ്മൾ വീണ്ടും അനുഭവിച്ചു. അൽഫോൻസാമ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അൽഫോൻസാമയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സമാപന ഗാനം പാടുമ്പോൾ മരിയൻ മിനിസ്ട്രിയിൽ എല്ലാവരും വന്ന് ഒരു പിക്ചർ ഇവിടെ നിന്ന് എടുക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് നേർച്ച സ്വീകരിച്ച് പാരിഷ് ഹോളിൽ സ്നേഹവിരുന്നിൽ നമുക്ക് പങ്കുചേരാം. തമ്പുരാന്റെ സമർത്ഥമായിട്ടുള്ള അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ബിനോയിച്ചനും ഈ ദിവ്യകാരൻ ആശീർവാദത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമ്മൾ അനുഗ്രഹിച്ചു. അച്ഛൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ താങ്ക് യു. അതുകൊണ്ട് മരിയൻ മിനിസ്റ്റർ എല്ലാവരും പെട്ടെന്ന് പോരെ. ഒരു പാട്ട് വിശുദ്ധിതൻ കുസുമങ്ങൾ വിരിയിച്ച വിണ്ണിങ്ങൾ
താരകം അൽഫോൻസാമേ ദൈവത്തിൻ പ്രിയ പുത്രി സ്വർഗീയ വൃന്ദത്തോടൊപ്പം എന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അമ്മേ അൽഫോൻസാമേ അൽഫോൻസാമേ സ്വർഗം